എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ചോക്കോബാർ ഐസ്ക്രീമിൻ്റെയും അതുപോലെ തന്നെ ഒരു വാനില സ്റ്റിക്ക് ഐസ്ക്രീമിൻ്റെയും റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യുന്ന റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിപ്പോൾ ഇവിടെ മിൽമയുടെ ഓറഞ്ച് പാക്കറ്റാണ് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മിൽമയുടെ നല്ല കൊഴുപ്പുള്ള ഒരു പാലാണ്. അപ്പോൾ നമ്മൾ ഏത് പാലെടുത്താലും നല്ല കൊഴുപ്പുള്ള പാൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കൊഴുപ്പുള്ള പാൽ വെച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഐസ്ക്രീമിന് ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിപ്പോൾ ഒരു അര ലിറ്റർ പാലുണ്ട്. ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കണം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. അതുപോലെ തന്നെ പാൽ അടുക്കി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതാ പാലിപ്പോൾ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 5.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഐസ്ക്രീം ഇല്ലേ, അതിൻ്റെ അത്രയും ഒരു മധുരം വരണമെന്നുണ്ടെങ്കിൽ ഒരു 5-6 ടേബിൾ സ്പൂൺ പഞ്ചസാര വരെ ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇതെല്ലാം നമുക്ക് മധുരം കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഒരു 4 സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് 4 ടേബിൾ സ്പൂൺ ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. മധുരം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഒരു കപ്പിലേക്ക് ഒരു 1/2 കപ്പ് പാല്, ഈ പാലല്ല വേറെ പാല് നമ്മൾ എടുത്തു വയ്ക്കണം, ചൂടില്ലാത്ത പാല്. ഇനി നമുക്ക് ഈ പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വാനില കസ്റ്റേർഡ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനിലയുടെ ഈ ഒരു കസ്റ്റേർഡ് പൗഡർ നമുക്ക് മിക്ക കടകളിലും തന്നെ അവൈലബിൾ ആണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 100 ഗ്രാമിൻ്റെ പാക്കാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 37 രൂപയാണ്. ഇനി നമുക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള പൊടികൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ അറിയാം പലരും 2 സ്പൂണ് കോൺഫ്ലോർ തന്നിട്ടിട്ടാണ് ചെയ്യാറുള്ളത്. ഞാൻ പക്ഷേ അങ്ങനെ ചെയ്ത് നോക്കി, അപ്പോൾ അതിനെക്കാട്ടിലും ഇത്രയും കൂടെ ടേസ്റ്റ് 1 സ്പൂൺ കോൺഫ്ലോറും 1 സ്പൂണ് വാനില കസ്റ്റേർഡ് പൗഡർ ഇട്ട് ചെയ്യുമ്പോഴാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെയിൽ വാനില കസ്റ്റേർഡ് പൗഡർ നിങ്ങൾക്ക് കിട്ടാനില്ല, അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കോൺഫ്ലോർ 2 സ്പൂൺ ഇട്ടിട്ട് ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഈ മിക്സ് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പാലിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മുടെ പാലൊന്ന് കുറുകി വരണം. ഇനി നമ്മളിത് ചെയ്യുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ അടുക്കി വിളിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് 1/2 സ്പൂണ് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. എസൻസ് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വാനില ഐസ്ക്രീം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഓൾറെഡി വാനിലയുടെ കസ്റ്റേർഡ് പൗഡറാണ് ചേർത്തിട്ടുള്ളത്, പക്ഷേ നമ്മൾ വളരെ കുറച്ച് അളവിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് അത്രയധികം ഫ്ലേവർ നമ്മുടെ ഐസ്ക്രീമിലേക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് അഡീഷണലായിട്ട് ഇപ്പോൾ നമ്മൾ 1/2 സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പാൽ ഇത് കറക്റ്റായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഇത് കിട്ടേണ്ടത്. ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ചൂടാറണം. ചൂടാറി കഴിയുമ്പോൾ ഇതൊന്നും കൂടി ഒന്ന് കുറുകി വരും കേട്ടോ. അത് കുഴപ്പമില്ല, നമ്മൾ മിക്സിയിലിട്ട് ഒന്നുകൂടി അടിച്ചിട്ടാണ് ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട് പോണത്. ഇതായിപ്പോൾ നമ്മുടെ പാലിൻ്റെ മിക്സ് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ നല്ലോണം ഒന്നുകൂടെ കുറുകിയിട്ടാണ് വന്നത്. ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഒത്തിരി ഇട്ട് അടിക്കേണ്ട ആവശ്യമില്ല, ബാക്കിലേക്ക് ജസ്റ്റ് ഒരു 3 ടൈംസ് അടിച്ചെടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇത് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് 2 മണിക്കൂർ സെറ്റാവാനായിട്ട് ഒന്ന് ഫ്രീസറിൽ വെക്കണം. 2 മണിക്കൂറാകുമ്പോൾ നമുക്കിതൊന്നും കൂടെ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ ഒരു 3 പ്രാവശ്യം ബാക്കിലേക്ക് തിരിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുക. നമ്മുടെ ഐസ്ക്രീം 2.5 മണിക്കൂറോളം ഫ്രീസറിൽ ഇരുന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല സോഫ്റ്റാണ്, കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. നമുക്കിനി ഇതൊന്നും കൂടെ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ അടിച്ചെടുത്ത മിക്സ് ഒരു ഐസ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലത്തെ മോൾഡ് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ചെറിയ സ്റ്റീൽ ഗ്ലാസ് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി. അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ആ ഒരു ഐസ്ക്രീമിൻ്റെ ഷേപ്പിന് ചെറിയൊരു വ്യത്യാസം വരുമെന്നുള്ളതേ ഉള്ളൂ.
ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഈ മോൾഡിന്റെ മേൽഭാഗം ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് മോൾഡിന്റെ കൂടെയുള്ള സ്റ്റിക്ക് യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ശരിക്കുമുള്ള ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഇന്ന് ഐസ്ക്രീം ചെയ്തെടുക്കുന്നത്. ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. നമ്മുടെ ഐസ്ക്രീം മോൾഡ് ഈ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്തതിന് ശേഷം ഇതുപോലെ കത്തി എന്തെങ്കിലും വെച്ചിട്ട് നടുഭാഗത്തായിട്ട് ഓരോ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കുക. ഈ ഹോളിലൂടെ വേണം ഐസ്ക്രീം സ്റ്റിക്ക് നമുക്ക് ഉള്ളിലേക്ക് ഇറക്കി വെക്കാനായിട്ട്. ഇനി നമ്മൾ കത്തി വെച്ചുണ്ടാക്കിയ ഈ ഹോളിലൂടെ ഓരോ സ്റ്റിക്കായിട്ട് ഐസ്ക്രീമിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനിയൊരു 8 മണിക്കൂർ ഇത് ഫ്രീസറിൽ വെക്കണം. അപ്പോഴേക്കും നല്ലപോലെ കട്ടയായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു 8 അവേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റും കൂടെ മെൽറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ഡബിൾ ബോയിലിങ്ങിലൂടെയാണ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇതുപോലെ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരണം. ഇനി നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു ബൗള് വെച്ച് കൊടുക്കാം. നമ്മളിന്നിവിടെ ചോക്കോബാർ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇത് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കോമൺ ആയിട്ട് കാണാറുള്ളതാണ്. ഇതിപ്പം 500 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 166 രൂപയാണ് കേട്ടോ. ഇനി ഈ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റായി വരാൻ എളുപ്പത്തിനായിട്ട് ഞാനിത് ചെറിയ പീസുകളായിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മുടെ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ അടിയിൽ വെച്ചിരിക്കുന്ന പാത്രത്തിലെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ആവിയിലിരുന്നിട്ട് വേണം നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റായിട്ട് വരാനായിട്ട്. ഇനി ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. എന്നാൽ മാത്രമേ നമ്മുടെ ചോക്കോബാർ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് മെൽറ്റ് ആവാനായിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരിക്കലും ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കരുത്. നമുക്ക് കറക്റ്റ് സ്ട്രക്ചറിൽ അത് കിട്ടില്ല. ഇനിയിപ്പോൾ ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്ന ചോക്ലേറ്റ് ആണെങ്കിൽ മെൽറ്റായി വരാൻ ഒരിത്തിരി താമസം ഉണ്ടാവും. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടും ഇത് ഫുള്ളായിട്ട് മെൽറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഫ്ലെയിം വെച്ച് കൊടുക്കുക. കൂടുതൽ വെക്കരുത്, ചെറിയ ഫ്ലെയിം വെച്ച് കൊടുക്കുക. കുറച്ച് നേരം വയ്ക്കുക. വെള്ളം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അപ്പം തന്നെ ഓഫാക്കിയിട്ട് വീണ്ടും ആവിയിൽ തന്നെ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ മേളിൽ വെച്ചിരിക്കുന്ന ബൗളുണ്ടല്ലോ, അത് ഒരു കാരണവശാലും താഴത്തെ പാത്രത്തിൽ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടല്ലോ അതിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കാൻ പാടില്ല. ആവി വന്നിട്ട് വേണം ഇത് മെൽറ്റായിട്ട് വരാനായിട്ട്. ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ ചോക്കോബാർ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതായിപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഓൾമോസ്റ്റ് മെൽറ്റായിട്ടുണ്ട്. ഒരു ഇത്തിരിയും കൂടെയൊക്കെ ചെറിയ പീസൊക്കെ കിടക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതി. ഇതായിപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഈ ചോക്ലേറ്റിന് ചെറുതായിട്ടൊരു ചൂടുണ്ടാവും, അതും കൂടി ഒന്ന് മാറി കിട്ടണം. അപ്പോൾ തണുക്കാനായിട്ട് ഇത് നമുക്ക് ഈ പാത്രത്തിൻ്റെ മേളിൽ നിന്ന് എടുത്തിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ ചോക്ലേറ്റ് നല്ലപോലെ തണുത്തതിന് ശേഷം ഇതുപോലെ നീളത്തിലുള്ള ഒരു ഗ്ലാസ്സിലേക്ക് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നീളത്തിലുള്ള ഒരു ഗ്ലാസ്സാണെങ്കിൽ നമുക്ക് ഐസ്ക്രീം ഡിപ്പ് ചെയ്തെടുക്കാൻ എളുപ്പമുണ്ടാവും. അതിനായിട്ടാണ് നമ്മൾ 250 ഗ്രാം ചോക്ലേറ്റ് ആണ് കേട്ടോ മെൽറ്റ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഫ്രീസറിൽ നിന്ന് ഓരോ ഐസ്ക്രീമായിട്ട് എടുക്കാം. എന്നിട്ട് ഇത് സാധാരണ വെള്ളം ഉണ്ടല്ലോ അതിൽ ഒന്ന് ജസ്റ്റ് ഒരു 10 സെക്കൻഡ് ഇതുപോലെ മുക്കി വയ്ക്കുക. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ആ മോൾഡിൽ നിന്ന് ഐസ്ക്രീം വിട്ടുപോരും. നമ്മുടെ ഐസ്ക്രീം ഒരുപാട് നേരം എടുത്ത് പുറത്ത് വയ്ക്കാൻ പാടില്ല. കാരണം നമ്മൾ ഡിപ്പ് ചെയ്യുമ്പോൾ ഐസ്ക്രീം നല്ല കട്ടിയായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ ചോക്ലേറ്റ് അതിൽ പിടിക്കുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് പിടിക്കില്ല. അതായത് കണ്ടോ, ഇതുപോലെ വേണം ഐസ്ക്രീം ഇരിക്കാനായിട്ട്, ഒട്ടും തന്നെ മെൽറ്റ് ആവാൻ പാടില്ല. ഇനി നമുക്കിത് ചോക്ലേറ്റിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഐസ്ക്രീം ചോക്ലേറ്റിൽ മുക്കിയാൽ പെട്ടെന്ന് തന്നെ അത് സെറ്റായി കിട്ടും കേട്ടോ. നമ്മൾ ജസ്റ്റ് കുറച്ച് നേരം ഇതിങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കുക. അപ്പോൾ ബാലൻസുള്ള ചോക്ലേറ്റൊക്കെ ഗ്ലാസ്സിലേക്ക് തന്നെ വീണോളും. ഇനി പെട്ടെന്ന് തന്നെ ഇത് സെറ്റായിട്ട് മാറുന്നതാണ് കാണാം. ഇതൊക്കെ കണ്ടില്ലേ, ഇപ്പോൾ ഇത് സെറ്റായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഐസ്ക്രീമും നമുക്ക് അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് ചോക്കോബാറായി, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വാനില സ്റ്റിക്കായിട്ട് തന്നെ കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം നമ്മുടെ ചാനൽ വാച്ച് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി.